തൃശൂർ കുട്ടംകുളങ്ങരയിലെ പുതൂർ ഉണ്ണികൃഷ്ണൻ എന്ന ക്രോണിക് ബാച്ചിലറുടെ വീട്ടിലെ സ്വീകരണ മുറിയിലാണ് നമ്മളുള്ളത്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തോന്നും ഇതൊരു ബാറാണോ ബിവറേജാണോ എന്നൊക്കെ ഒരുപാട് സംശയം നമുക്ക് വരും. എന്നാൽ ഇത് അദ്ദേഹത്തിന്റെ വീട് തന്നെയാണ്. അദ്ദേഹം കാലങ്ങളായി ഇത്തരം മദ്യക്കുപ്പികൾ കളക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ട് അല്ലേ? എത്ര കാലമായി തുടങ്ങിയിട്ട്? അതൊരു കുപ്പി ആദ്യം കിട്ടിയതാണ്. ഒരു 4.5 ലിറ്ററിന്റെ കുപ്പി കിട്ടിയപ്പോ പിന്നെ അത് കൊണ്ടുവച്ചു. പിന്നെ അവിടെ നിന്ന് അതിനെ അങ്ങനെ പിന്നെ കുപ്പി കളക്ട് ചെയ്യാന്നുള്ളൊരു തുടങ്ങി. പിന്നെ ഫ്രണ്ട്സും കുറെ പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കച്ചവടക്കാരിൽ നിന്ന് സ്ക്രാപ്പ് എടുക്കുന്ന കച്ചവടക്കാരിൽ നിന്നാണ് തുടർന്നു. ഇത്ര തന്നെ. മദ്യക്കുപ്പികളാണ് വീട്ടുകാരുടെ ഒരു ആദ്യ എതിർപ്പ് തന്നെയായിരുന്നു. കാരണം ഇപ്പം എല്ലാവരും മദ്യക്കുപ്പി വീട്ടിൽ വെക്കാമെന്നാണ് ആരും ഇഷ്ടപ്പെടുന്നതല്ലോ. എതിർപ്പ് തന്നെയായിരുന്നു. പിന്നീട് പിന്നെ അതുകൊണ്ട് വേറെ ഇതില്ല, കഴിക്കാത്തതുകൊണ്ട് കുപ്പി മാത്രമല്ലേ കളക്ട് ചെയ്യുന്നുള്ളൂ. മദ്യം കൈകൊണ്ട് തൊടില്ലേ? മദ്യക്കുപ്പി മാത്രമേ ചേട്ടും കുപ്പി മാത്രമേ കളക്ട് ചെയ്യുന്നുള്ളൂ, മദ്യം കഴിക്കാറില്ല. ഞാൻ നോക്കിയപ്പോൾ പല കുപ്പികളിലും മദ്യമുണ്ട്. ഈ മദ്യം ഇങ്ങനെ കണ്ട് മദ്യപിക്കാൻ തോന്നാറുണ്ടോ? തോന്നുന്നില്ല. മദ്യം ഉള്ള കുപ്പികളും ഉണ്ട്, കാലിക്കുപ്പികളും ഉണ്ട്. പക്ഷെ കഴിക്കാനായിട്ട് അങ്ങനെ തോന്നാറില്ല, കഴിക്കാറില്ല. ഏതെങ്കിലും കുപ്പി ഇങ്ങനെ മോഹിച്ച് വാങ്ങിച്ചിട്ടുണ്ടോ ആരെങ്കിലും കയ്യിൽ നിന്ന്? തീർച്ചയായിട്ടും വാങ്ങിച്ചിട്ടുണ്ട്. കാരണം കച്ചവടക്കാരുടെ അല്ലെങ്കിൽ തന്നെ കളക്ഷൻ ഉള്ള ആൾക്കാരുണ്ട്. നമ്മുടെ ഇല്ലാത്ത കുപ്പിയാകുമ്പോൾ അവർ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കാറുണ്ട്. ചിലവുള്ള പണിയാണ്? ചിലവുണ്ട്, വരുമാനമില്ല. ഇത് വെറുതെ വെച്ചാൽ നമ്മൾ കാശ് ചിലവാക്കിയാലും അതിങ്ങനെ വെറുതെ ഇരിക്കാണ്. വരുമാനമല്ല, ചിലവുണ്ട്. നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ താല്പര്യത്തിന് നമ്മൾ വാങ്ങിക്കുന്നു. ശേഖരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സ്വീകരണ മുറിയിലാണല്ലോ വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിന് മുമ്പ് എന്തെങ്കിലും എടുത്തു പറയാനുണ്ടോ? ആരെങ്കിലും വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ? ഇല്ലില്ല. ആദ്യമിപ്പോ സിസ്റ്ററുടെ വിവാഹത്തിന്റെ സമയത്തൊക്കെ ഇത് എടുത്തു മാറ്റണം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. പിന്നീട് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇല്ല, ഇതിപ്പോ അത് അവിടെ ഇരുന്നോട്ട് വരുന്നു. ഒരു കണ്ടാലും ഇനിയിപ്പോ സാധാരണ ലോക്കലല്ലല്ലോ, നല്ല സാധനങ്ങളല്ലേ കഴിച്ചു എന്ന് പറയുള്ളൂ. തീർച്ചയായിട്ടും പിന്നെ വരുന്നവർക്കും അറിയാലോ. പിന്നെ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ വീട്ടുകാരെല്ലാവരും സപ്പോർട്ടാണ്. എത്ര രൂപയാണ് ഇതുവരെ ചെലവാക്കിയേക്കുന്നത് ഈ ഒരു മദ്യം? അങ്ങനെ കണക്ക് ഇല്ല. കാരണം കച്ചവടക്കാരാകുമ്പോൾ കുറേ പേര് വില പറഞ്ഞു തരുന്നവരുണ്ട്. അല്ലാണ്ട് പിന്നെ ചെറുതെന്തെങ്കിലും ചില്ലറ കൊടുത്തിട്ട് അങ്ങനെ വാങ്ങിക്കണം. വലിയ സാമ്പത്തികം എന്ന് പറയാനുള്ള ഇല്ല ചിലവാക്കിയിട്ടുള്ള. ഇനി ഏതെങ്കിലും ഒരു കുപ്പി ഇങ്ങനെ സ്വന്തമാക്കണം എന്നൊരു മോഹമുണ്ടോ? മോഹമുള്ള കുപ്പികൾ ഇഷ്ടം പോലെ. ഏതൊക്കെയാണ്? പക്ഷെ അതെന്തായാലും നമുക്ക് കിട്ടുന്ന അല്ല. നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ വില കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വില കൂടിയ കുപ്പികളുണ്ട്. അതെന്തായാലും കിട്ടില്ല, കാരണം കാശ് അരി മേടിച്ചാൽ അവർ പുറത്തേക്ക് കൊടുക്കില്ല. പിന്നെ ഇതുപോലെ തന്നെ ഇപ്പോൾ ഇവിടുന്ന് കുപ്പി ചോദിച്ചു വരുന്നവരുണ്ട്. കാരണം അവരുടെ കളക്ഷനിൽ ഇല്ലാത്തത് ഇപ്പോൾ പലരും വന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഒരു പീസ് ഉള്ളതെന്ന് വെച്ചാൽ കൊടുക്കാറില്ല. ഡബിളുള്ളതൊക്കെ അത്യാവശ്യം കൊടുക്കുന്നുണ്ട്. കാരണം ഇഷ്ടംപോലെ കുപ്പി വരും ആൾക്കാർ, കളക്ഷനും ഫ്രണ്ട്സ് ഇഷ്ടംപോലെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് കളക്ഷൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, പൈസയ്ക്കല്ല. എനിക്ക് ഇവിടെ വയ്ക്കാൻ സ്ഥലമില്ല, വെറുതെ കുറേ വാരി കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവർക്ക് കൊടുക്കുന്നുണ്ട്, പൈസയ്ക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇവിടെ എടുത്ത് പറയാൻ ഏതൊക്കെ കുപ്പികളാണ് നമുക്കൊന്ന്? ഇല്ല, അതിപ്പോൾ ഒരുവിധം എല്ലായിടത്തും ഉണ്ട്. USA ഉണ്ട്, UK, പിന്നെ ഇപ്പോൾ ദാ സൗത്ത് ആഫ്രിക്ക, അങ്ങനെ ഒരുവിധം റഷ്യ, ഫ്രാൻസ്, സ്കോട്ട്ലൻഡ്, ഒരുവിധമൊക്കെ കുപ്പികളുണ്ട്. ഈ ഒരു കളക്ഷനായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് സ്റ്റാമ്പ്, കോയിൻസ്, വെഡ്ഡിങ് കാർഡ്സ്, 90 മുതലുള്ള വെഡ്ഡിങ് കാർഡ്സ് ഇരിക്കുന്നത്. കളക്ഷൻ ഒരുവിധമൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോൾ കുപ്പിയിലേക്കാണ് കൂടുതൽ ശ്രദ്ധ. അപ്പോൾ എല്ലാ കുപ്പി ആശംസകളും നേരുന്നു. ഓക്കെ.